ഹായ് ഫ്രണ്ട്സ്, സോജാ മെഷീന് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് E07 എന്ന് പറയുന്നത്. ഇത് നൂല് ഷട്ടിലിടയിൽ കുടുങ്ങിയിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ സംഭവിച്ചാൽ ആദ്യം തന്നെ മെഷീൻ്റെ പവർ ഓഫ് ചെയ്യാം. എന്നിട്ട് മെഷീൻ്റെ ചവിട്ട് പൊക്കി വെച്ചിട്ട് നൂല് സൂചിൻ്റെ അടുത്ത് ഒഴിവാക്കണം. കേസ് അയച്ചെടുക്കുക. നൂല് ഒഴിവാക്കാൻ പറ്റുന്ന നൂലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കണം കേസ് അയച്ചിട്ട്. പിന്നെ എന്നാലും കുറച്ച് നൂല് അതിനുള്ളിൽ കുടുങ്ങി കിടക്കും. എന്നിട്ട് മെഷീൻ്റെ വീല് ബേക്കോട്ട് നല്ല ബലം പ്രയോഗിച്ചിട്ട് കറക്കി നോക്കുക. നല്ലോണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ചിലപ്പോൾ അങ്ങനെ കറക്കിയാൽ റെഡി ആവും. നമ്മളിതിപ്പോൾ റെഡി ആയില്ല. അപ്പോൾ എന്നിട്ട് റെഡി ആയില്ലെങ്കിൽ വേറൊരു പണിയുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്ത് നോക്കുക. മെഷീൻ ഓഫ് ചെയ്തിട്ട് എല്ലാ പണിയും ചെയ്യാം കേട്ടോ. ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവും, അതെടുത്തിട്ട് ഈ മെഷീൻ്റെ ഷട്ടിലെ ഷട്ടിലേക്ക് സൂചി ഇറങ്ങുന്ന ഹോളുണ്ട്, ആ ഹോൾസിൽ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ നെരുക്കുക. ഓറ് ബലം പ്രയോഗിക്കരുത്. ഓർ ബലം പ്രയോഗിച്ചാൽ ഷട്ടിലൊക്കെ ഡാമേജ് വരാതെ ഷട്ടിലിന് ഡാമേജ് വരാതെ സൂക്ഷിക്കുക. ഡ്രൈവറോണ്ട് ഇളക്കുന്നതോടൊപ്പം തന്നെ വീലൊന്ന് പിടിച്ചിട്ട് ചെറുങ്ങനെ ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. അപ്പം നൂല് നമ്മളെ നൂല് കിട്ടിയേ. ഓക്കെ, ഇനിയും മെഷീൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാൽ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മെഷീൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടാതെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.